നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാം എന്നാണ്. പ്ലസ് വൺ പ്ലസ് ടു ഇംഗ്ലീഷ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അത് തുല്യതയിലായാലും റെഗുലർ വിദ്യാർത്ഥികളായാലും, സ്ഥിരമായിട്ട് ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. അതെങ്ങനെയാണ് തയ്യാറാക്കുക? നമുക്കറിയാം, നിങ്ങൾ പല രീതിയിൽ അത് കണ്ടിട്ടുണ്ടാവും, തയ്യാറാക്കുന്നത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് ഏത് പ്രൊഫൈൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം വന്നാലും നമുക്ക് ഒരൊറ്റ ഉത്തരം, അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകരിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് തന്നെ എനേബിൾ ചെയ്ത് വെച്ചാൽ പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് നോട്ടിഫിക്കേഷനായി ലഭിക്കും. വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ പരതി നടക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഇത്തരം എളുപ്പമാർഗ്ഗങ്ങളൊക്കെ പഠിച്ച് നല്ല മാർക്ക് ഉണ്ടാക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രൊഫൈൽ തയ്യാറാക്കേണ്ടത്. ഞാൻ ഇതിൻ്റെ ഒരു മാതൃക ഇവിടെ കൊടുക്കുന്നുണ്ട്, ആ മാതൃക നോക്കൂ. ഈ മാതൃക പ്രകാരം, അതായത് നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്, ഇത് കാണാതെ പഠിക്കുക, എഴുതി പഠിക്കുക. ഇതിലെന്താ പറയുന്നത്? ഇത് നമുക്ക് കുറച്ച് വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നതുപോലെ ഒരു ഭാഗമാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ദ എമിനൻ്റ് പേഴ്സണാലിറ്റി ഡാഷ് വാസ് ബോൺ ഡാഷ് ഇൻ ഡാഷ് അറ്റ് ഡാഷ്. ഓക്കെ, അപ്പോൾ അവിടെ സെൻറ്റൻസ് ഫില്ലായി, മനസ്സിലായിട്ടോ? അതൊരു സെൻറ്റൻസാണ്. അപ്പോൾ ആ സെൻറ്റൻസിൽ ഈ ഡാഷ് ചെയ്ത ഭാഗങ്ങളിലെല്ലാം, വിട്ട ഭാഗങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. ആ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇതൊന്ന് വായിച്ച് ക്ലിയർ ചെയ്യുക. രണ്ടാമത്തെ സെൻറ്റൻസ് എന്താ? ഹീ ഓർ ഷീ, അതങ്ങനെ തന്നെ എഴുതണം. ഹീ ഓർ ഷീ വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് ഡാഷ്. അവിടെ വീണ്ടും രണ്ടാമത്തെ സെൻറ്റൻസ് അവസാനിക്കുകയാണ്. അവിടെ ഹീ ഓർ ഷീ എന്നുള്ളത് നമുക്ക് അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം. അതല്ല, ചോദ്യത്തിൽ ഒരു ആണിനെ കുറിച്ചാണ്, മെയിൽ വ്യക്തിയെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഹീ എന്നും, അതായത് ഒരു സ്ത്രീയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഷീ എന്നും ചേർക്കാം. പക്ഷേ അത് രണ്ടും അങ്ങനെ തിരിച്ചറിയാൻ അറിയാത്തവർ, അതായത് ഉത്തരം എഴുതുന്നവരിൽ അത്തരം ഐഡിയ ഒന്നും വരാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഹീ ഓർ ഷീ എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഹീ ഓർ ഷീ വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് ഡാഷ്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഹിസ് ഓർ ഹർ മേജർ വർക്ക്സ് ആർ ഡാഷ്. ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ്. ഹിസ് ഓർ ഹർ മേജർ വർക്ക്സ് ആർ ഡാഷ് ഫുൾ സ്റ്റോപ്പ്. ഹീ ഓർ ഷീ വാസ് അവാർഡഡ് ഡാഷ്. ഹീ ഓർ ഷീ വാസ് അവാർഡഡ് ഡാഷ് ഫുൾ സ്റ്റോപ്പാണ്. ഹീ ഓർ ഷീ പാസ്ഡ് അവേ ഓൺ ഡാഷ് ഇൻ ഡാഷ്. ക്ലിയർ അല്ലേ? ഹീ ഓർ ഷീ പാസ്ഡ് എവേ ഓൺ ഡാഷ് ഇൻ ഡാഷ്. എന്നിട്ട് താഴെ അടുത്തൊരു സെൻറ്റൻസ് ആണ്, അതിൽ ഡാഷ് ഹിസ് ഓർ ഹെർ പാരൻസ് ഡാഷ് ആർ ഡാഷ്. ഓക്കെ, ഹിസ് ഓർ ഹെർ പാരൻസ് ആർ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ ഇത് ഇതേ സ്റ്റൈലിൽ തന്നെയാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഹീ ഓർ ഷീ ജോയിൻഡ് ഡാഷ്. ഹീ ഓർ ഷീ ജോയിൻഡ് ഡാഷ്. അതിൻ്റെ താഴെ ഹിസ് ഓർ ഹെർ ലൈഫ് പാർട്ട്ണർ ഈസ് ഡാഷ്. അതിൻ്റെ താഴെ ഹീ വാസ് ഓർ ഈസ് ഡാഷ്. ഹീ വാസ് ഓർ ഈസ് ഡാഷ്. ഇതാണ് ഒരു പ്രൊഫൈൽ മാതൃക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളോട് ചോദ്യം ചോദിക്കും, ആ ചോദ്യം എന്താണോ അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണണ്ടേ? ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. നോക്കൂ, ദ ഫോളോവിങ് ഇൻഫോർമേഷൻ ഈസ് എബൌട്ട് ദ ഫേമസ് പേഴ്സൺ ഡോക്ടർ APJ അബ്ദുൾ കലാം. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ഹിം. ചോദ്യം ക്ലിയർ ആയോ? എന്താ ഇവിടെ എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അവിടെ നമുക്കറിയാം പ്രൊഫൈൽ തയ്യാറാക്കാനാണ്, പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ഹിം എന്നാണ്. ദ ഫോളോവിങ് ഇൻഫോർമേഷൻ ഈസ് എബൌട്ട് ദ ഫേമസ് പേഴ്സൺ ഡോക്ടർ APJ അബ്ദുൾ കലാം. ക്ലിയർ ആയിട്ടുണ്ടാകും. പ്രിപ്പയർ എ പ്രൊഫൈൽ ഹിം അല്ലേ, ഓഫ് ഹിം, അതായത് അബ്ദുൽ കലാമിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടൊരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ്. അപ്പോൾ നോക്കൂ, അവിടെ ബർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. ബർത്ത്
15th October 1931 രാമേശ്വരം തമിഴ്നാടു എന്ന് കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യലൈസ്ഡ് ഇൻ എയ്റോ എൻജിനീയറിംഗ് ഫ്രം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. കരിയർ കൊടുത്തിട്ടുണ്ട്. ജോയിൻഡ് ഡി ആർ ഡി ഒ ഇൻ 1958 ആൻഡ് ഐ എസ് ആർ ഒ ഇൻ 1963. വാസ് പ്രിൻസിപ്പൽ സയൻറ്റിഫിക് അഡ്വൈസർ ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, സയൻസ് അഡ്വൈസർ ടു ഡിഫെൻസ് മിനിസ്ട്രി, 11th പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ബ്രാക്കറ്റിൽ 2002 to 2007 കൊടുത്തിട്ടുണ്ട്. പിന്നെ അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പത്മഭൂഷൺ ഇൻ 1981, പത്മവിഭൂഷൺ ഇൻ 1990, ഭാരതരത്ന ഇൻ 1997. ഓക്കെ, ഡെത്ത് കൊടുത്തിട്ടുണ്ട്. 27th July 2015 ഷില്ലോങ്ങിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്, ഈ ഫേമസ് ആയിട്ടുള്ള എ പി ജെ അബ്ദുൽ കലാമിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഡാറ്റാസ് തന്നിട്ടുള്ളത്. ഈ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞ ആ ഒരു മാതൃകയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡാറ്റകൾ അങ്ങോട്ട് ചേർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കത് എങ്ങനെ കിട്ടും? അപ്പോൾ നമ്മൾ ആ ഫില്ല് ചെയ്യാനുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് ഈ പറഞ്ഞ ഡാറ്റകൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ, ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നോക്കൂ, ഇവിടെ ഞാൻ വീണ്ടും അത് ചേർത്ത് വെച്ചതായിട്ട്, ഫില്ല് ചെയ്ത ഭാഗമായിട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ ആരെ സംബന്ധിച്ചാണ് എന്നുള്ളത് നമുക്ക് ചോദ്യത്തിൽ തരുമല്ലോ. അതുകൊണ്ട് പ്രൊഫൈലിൽ നമ്മളൊരു ഹെഡിങ് നിർബന്ധമാണ്. ആരെ സംബന്ധിച്ചാണോ തയ്യാറാക്കിയത്, അയാളെ സംബന്ധിച്ചുള്ള ഒരു ഹെഡിങ് നിർബന്ധമാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മളോട് പറഞ്ഞുള്ളത് എ പി ജെ അബ്ദുൾ കലാമാണ്. അപ്പോൾ എ പി ജെ അബ്ദുൾ കലാം എന്ന് നമ്മൾ ഇതുപോലെ ഹെഡിങ് അങ്ങോട്ട് കൊടുത്തു. ക്ലിയർ അല്ലേ? എന്നിട്ട് താഴെ ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് അങ്ങോട്ട് എഴുതുക. എന്താ, ദ എമിനൻ്റ് പേഴ്സണാലിറ്റി, അതവിടെ ഓൾറെഡി തന്നതാണല്ലോ, അവിടെ ഡാഷ് ഇട്ടിരുന്നല്ലോ, അവിടെ നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം വാസ് ബോൺ ഓൺ 15th October 1931 അറ്റ് രാമേശ്വരം ഇൻ തമിഴ്നാടു. ഓക്കെ, അപ്പോൾ നേരത്തെ നിങ്ങൾ ആ കണ്ട കാര്യം നിങ്ങൾ ഒന്ന് എഴുതിയെടുത്തിട്ട് ഈ പറയുന്ന കാര്യവുമായിട്ടൊന്ന് ഒത്തുനോക്കുക. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതായത് നിങ്ങൾ കാണാതെ പഠിക്കണം, എഴുതി പഠിക്കണം എന്ന് പറഞ്ഞ ആദ്യത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നിങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതിയെടുത്തതിന് ശേഷം ഈ പറയുന്ന ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് നോക്കി ഇതൊന്ന് മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ കാര്യവും കൂടെ എഴുതിയെടുത്തിട്ട് നിങ്ങൾ അതിലേക്ക് ഫില്ല് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ സെൻറ്റൻസ് എന്താ, ഹി വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഇൻ എയ്റോ എഞ്ചിനീയറിംഗ്. ഹി ജോയിൻഡ് ഡി ആർ ഡി ഒ ഇൻ 1958 ആൻഡ് ഐ എസ് ആർ ഒ ഇൻ 1963. ഹി വാസ് പ്രിൻസിപ്പൽ സയൻറ്റിഫിക് അഡ്വൈസർ ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് സയൻസ് അഡ്വൈസർ ടു ഡിഫെൻസ് മിനിസ്ട്രി. ഹി വാസ് 11th പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഫ്രം 2002 and 2007. He was awarded Padma Bhushan in 1981, Padma Vibhushan 1990 and Bharat Ratna in 1997. He passed away on 27th July 2015 in Shillong. ഇത്രയും കാര്യങ്ങളായി നമുക്കിതിൽ ഉള്ളു, ഇത്രയും കാര്യങ്ങളുള്ളൂ തന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരെ എന്ത് ചെയ്തു, നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെക്കുന്ന അല്ലെങ്കിൽ എഴുതി പഠിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ആ കാര്യത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ അബ്ദുൽ കലാമിനെ സംബന്ധിച്ച് മാത്രമല്ല, ഏത് വ്യക്തിയെ സംബന്ധിച്ചുള്ള ചോദ്യം തന്നാലും, ഇപ്പോൾ ജി ശങ്കരക്കുറുപ്പ് അങ്ങനെ ഒരു വ്യക്തിയുടെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഡാറ്റകൾ ഇതുപോലെ ഒരു ചോദ്യമായിട്ട് തന്നാൽ ഏത് ടൈപ്പ് പേഴ്സണെ സംബന്ധിച്ച് നമ്മളോട് പ്രൊഫൈൽ തയ്യാറാക്കാൻ പറഞ്ഞാലും ഇത്തരം കാര്യത്തിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഭാഗത്തിലേക്ക് നിങ്ങൾ എന്താ ആ ഒരു ചോദ്യത്തിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, 100% ഉപകരിക്കും. ഇഷ്ടപ്പെടും എന്നുള്ളതിലുപരി നിങ്ങൾക്കിത് ഉപകരിക്കും. ഇത് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. ഓക്കെ, പ്ലസ് വൺ തുല്യതക്കായാലും അതുപോലെ പ്ലസ് ടു തുല്യതക്കായാലും ഇംഗ്ലീഷിൽ ഈ ചോദ്യം ഉറപ്പാണ്. ഒരു
പ്രൊഫൈൽ തയ്യാറാക്കാൻ എന്തായാലും ചോദ്യം ഉറപ്പാണ്. 4 മുതൽ 6 മാർക്കിന് വരെയുള്ള ചോദ്യമാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളിത് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഇംഗ്ലീഷിലൊന്നും കിട്ടുന്നില്ല എന്നുള്ള പരാതി തൽക്കാലം നിങ്ങൾ ഒഴിവാക്കുക. വീഡിയോ നമ്മുടെ സമയത്തിനനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കാണുക, ഫോളോ ചെയ്യുക, പറഞ്ഞ രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ടെൻഷൻ ഒഴിവാക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.